നമസ്കാരം. ഭാരതീയർക്ക് പുരാണ ഇതിഹാസങ്ങൾ നിരവധിയുണ്ട്. അതിൽ ഏറ്റവും മികച്ചത് രാമായണമാണ്. കാരണം ഭാഗവതം പോലെയുള്ള മറ്റ് ഗ്രന്ഥങ്ങൾ രണ്ടാമതൊന്നില്ല. എന്നാൽ രാമായണം അനേകമുണ്ട്. വാൽമീകി രാമായണം, വ്യാസരാമായണം, കമ്പരാമായണം, ഷതമുഖ രാമായണം, ആനന്ദരാമായണം, അത്ഭുത രാമായണം, അഗസ്ത്യ രാമായണം, ഹനുമത് രാമായണം, തുളസി രാമായണം, ആധ്യാത്മ രാമായണം എന്നിങ്ങനെ പോകുന്നു. ഇതിൽ ഭക്തിപ്രധാനമായ ആധ്യാത്മ രാമായണമാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. എന്നാൽ താരകമന്ത്ര ആചാര്യനായ അഗസ്ത്യ മഹർഷി രചിച്ച അഗസ്ത്യ രാമായണം ഇവയിൽ ഏറ്റവും മികച്ചതാണെന്ന് പറയാം. മറ്റ് രാമായണങ്ങളിൽ കാണാത്തതും അതിനാൽ സമാധാനമില്ലാതെ കിടക്കുന്നതുമായ പല സംശയങ്ങൾക്കും അഗസ്ത്യ രാമായണത്തിൽ സമാധാനമുണ്ടെന്നാണ് പൊതുവെ പറയുക. ശ്രീരാമൻ ബാലിയെ ഒളിയം പെയ്തുകൊന്നത് നന്നായോ, വാനരന്മാർ മണ്ഡോദരിയെ മര്യാദയല്ലാത്ത വിധം ഉപദ്രവിച്ചത് നന്നായോ, വട്ടത്തിൽ നിൽക്കുന്ന സപ്തസാലങ്ങളെ ശ്രീരാമൻ ഒരമ്പുകൊണ്ട് ഖണ്ഡിച്ചതെങ്ങനെ, കൈകേയിക്ക് കീലത്തിൽ കൈകടത്തി രഥത്തെ കേടുകൂടാതെ രക്ഷിക്കാൻ സാധിച്ചതെങ്ങനെ എന്നിങ്ങനെയുള്ള നിരവധി സംശയങ്ങൾക്ക് സമാധാനം കിട്ടുവാൻ അഗസ്ത്യ രാമായണം ഒന്ന് വായിച്ചേ മതിയാകൂ. താരകമാകുന്ന രാമമന്ത്രം ഉപദേശിക്കുന്ന താരക മന്ത്രാചാര്യനായ അഗസ്ത്യന് രാമതത്വം വളരെ സ്പഷ്ടമായിരിക്കും. രാമായണത്തിൽ പങ്കെടുത്ത് പലതും നേരിട്ട് കണ്ടറിഞ്ഞ അനുഭവസ്ഥനായ ദ്രാവിഡ ഗോത്ര മഹാകവിയായ അഗസ്ത്യന്റെ രാമായണം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ആധ്യാത്മ രാമായണത്തിൽ കുറഞ്ഞപക്ഷം ശ്രീരാമന്റെ ഒരു 40 കൊല്ലത്തെ ചരിത്രമേ കാണുവാൻ സാധിക്കൂ. എന്നാൽ 700 കൊല്ലം ജീവിച്ചിരുന്ന ശ്രീരാമന്റെ സ്വർഗാരോഹണം വരെയുള്ള കഥകൾ സംക്ഷേപമായെങ്കിലും അഗസ്ത്യ രാമായണത്തിൽ വിവരിച്ചിട്ടുണ്ട്. അഗസ്ത്യ മഹർഷി ഗോവർദ്ധന പർവ്വതത്തിന്റെ അഹങ്കാരം ശമിപ്പിച്ച കഥ എല്ലാവർക്കും അറിയാം. അതിനുശേഷം മഹർഷി സഖ്യപർവ്വതത്തിന്റെ അരികിൽ ആശ്രമം പണിത് ശിഷ്യന്മാരുമായി താമസമാക്കി. അവിടെ വെച്ച് ഒരു ശിഷ്യന്റെ ആവശ്യപ്രകാരം മഹർഷി രചിച്ചതാണ് അഗസ്ത്യ രാമായണം എന്നാണ് അറിയപ്പെടുന്നത്. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ശ്രീ രാമൻ മേനോനാണ്. അദ്ദേഹം അത് പൂർണ്ണമായും അതിന്റെ ഭക്തിയും പുണ്യതയും ഒട്ടും നഷ്ടമാകാതെ തന്നെയാണ് പകർത്തിയിരിക്കുന്നത്. ലൗകിക ജീവിതത്തെ സുഖകരമാക്കി തീർക്കാനുള്ള അനേകം തത്വോപദേശം അഗസ്ത്യ രാമായണത്തിലുണ്ട്. രാമായണത്തിൽ പങ്കെടുത്ത് പലതും നേരിട്ട് കണ്ടറിഞ്ഞ അനുഭവസ്ഥനായ ദ്രാവിഡ ഗോത്ര മഹാകവിയായ അഗസ്ത്യന്റെ രാമായണം വളരെ പ്രാധാന്യമർഹിക്കുന്നുവെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നർമ്മരസം കലർന്ന കഥകളോടുകൂടിയതും രാവണന് പറ്റിയ പരാജയങ്ങൾ, കലഹയുടെ ചരിത്രം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ രാമായണത്തെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും അഗസ്ത്യ രാമായണം നിവർത്തി ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.